ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹുവാവേൻ്റെ ബാൻഡ് നയൻ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ ഹുവാവേയുടെ ഒരു ബാൻഡ് നമ്മൾ ഓൾറെഡി നമ്മൾ ചാനലിൽ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ ചോദിച്ചൊരു കാര്യമുണ്ട്, ബാൻഡ് നയൻ എങ്ങനെയുണ്ടെന്ന് ഒത്തിരി പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ബാൻഡ് നയൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടൊരു ബാൻഡിൻ്റെ ഒരു ഫോട്ടോ കൂടെ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഐഎംഇയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണിട്ട് ടി ആർ എ സ്പെക്കുള്ള സാധനമാണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ എഴുതിയിട്ടുണ്ട്. സ്കിൻ സ്മൂത്തനിങ് സ്ട്രാപ്പാണ്, അതായത് നമുക്ക് സ്ട്രാപ്പിൽ യൂസ് ചെയ്യുമ്പോൾ വലിയ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ അൾട്രാ തിൻ ഡിസൈനാണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് ഓട്ടോ ആയിട്ട് അഡ്ജസ്റ്റ് ആവുന്ന ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എസ് പി ഒ ടു സെൻസർ ഇവിടെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ലീപ്പ് ട്രാക്കിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ 100+ വർക്കൗട്ട് മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ലൈഫാണ്. ആൻഡ്രോയിഡും ഐ ഒ എസിലും നമുക്കിത് വർക്ക് ആവുന്നതാണ്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ അൺബോക്സിങ് നൈഫ്. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് സ്മാർട്ട് വാച്ചിന് ആദ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബുക്ക്ലെറ്റും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്തില്ല. വാറണ്ടി കാർഡുണ്ട്, നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്, നമ്മുടെ കേബിളും ഉണ്ട്. ഇപ്പോൾ കേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ടൈപ്പ് കേബിളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മൾ അണത്തിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്, നമുക്ക് മാഗ്നറ്റിക് ടൈപ്പ് ചാർജറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. മുമ്പൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാപ്പൊക്കെ ഊരിയിട്ടാണ് നമ്മളത് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു മാഗ്നറ്റിക് ടൈപ്പ് ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. വാച്ച് നമുക്ക് അത്യാവശ്യം വളരെ നല്ല ലെങ്ത് ഉള്ളൊരു ഡിസൈനാണ് നമുക്കിത് വന്നിരിക്കുന്നത്. അപ്പോൾ വാച്ച് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല വളരെ നല്ല ഫീൽ ചെയ്യുന്ന ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ സെൻസസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ചാർജിങ്ങിൻ്റെ ആ ഒരു പിൻ്റെ രണ്ടും കൂടെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് സ്ട്രാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പാണ് വരുന്നത്. നമുക്ക് ആപ്പിൾ ടൈപ്പ് തന്നെ നമുക്ക് രണ്ടൊരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് റിട്ടേൺ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് പല പല കളേഴ്സിലുള്ള സ്ട്രാപ്സ് നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പിന്നെ വാച്ചിവിടെ പവർ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ കണ്ടം പൂവാവ എന്നു കൂടെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം വളരെ നല്ലൊരു പ്രീമിയം ഫീൽ ആയിരുന്നു. നമുക്കൊരു സിൽവർ ലൈനിങ്ങിൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് തന്നെ അത്യാവശ്യം വളരെ നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. ഹാർമണി വോയിസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഹാർമണി വോയിസാണ് നമുക്ക് ഈ ഒരു വാച്ചിൽ വരുന്നത്. നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് സ്കാൻ ദ ക്യു ആർ കോഡെന്ന് പറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഇതിനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യു ആർ കോഡാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് യൂസ് ക്യു ആർ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യു ആർ കോഡ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. നമുക്കൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ആപ്പ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാച്ച് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിലാണ്. അതായത് ഇത് നത്തിങ് ടു ആണ്. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ ചോദിച്ചാൽ ഈ ഒരു വാച്ച് സെറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഹുവാവേ ഹെൽത്ത് എന്ന് പറഞ്ഞ ആപ്പ് കാണാൻ പറ്റുന്ന ആപ്പ് സ്റ്റോറിൽ അത് കിട്ടുന്നില്ല എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞേക്കും. അപ്പോൾ അത് എങ്ങനെ എടുക്കാമെന്നും കൂടെ ഞാൻ ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ക്യു ആർ കോഡ് വരുന്നുണ്ട്. ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. ഇപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ ക്യു ആർ കോഡ് സ്കാനർ കാണും. ജസ്റ്റ് ക്യു ആർ കോഡ് എടുക്കുക, എന്നിട്ട് സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആണ് നമുക്ക് ഓപ്പൺ ഇൻ ക്രോം എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനൊരു സൈറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് ഈ ഒരു ഹെൽത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഫോണിൻ്റെ പേര് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇതിൻ്റെ കാണുന്നില്ല, നമ്മുടെ നത്തിങ് ഫോണിനകത്ത് വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് അതിർ കൊടുത്തിട്ട് റീലോഡ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആപ്പ് ഗാലറി വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടിട്ട് നമുക്ക് ഹുവാവേ ഹെൽത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക.
അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ വയ ബ്രൗസർ കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇൻസ്റ്റാൾ വയ ബ്രൗസർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എനിവേ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫയലിവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. അപ്പോൾ എന്താ ഡൗൺലോഡ് കംപ്ലീറ്റ് ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 99 MB നമുക്ക് ഈ ഒരു ആപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇത് ഡൗൺലോഡ് ആകുന്ന വരെ. അപ്പോൾ ആ സമയത്തുള്ള നമുക്ക് ഈ ഒരു വാച്ചും ചേഞ്ച് ചെയ്യാം. അപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത് ആപ്പിൾ വാച്ച് സീരീസ് 8 ആണ്. അപ്പോൾ ഈ ഒരു വാച്ചുമായിട്ട് ഇതിൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്കിങ് കാര്യങ്ങൾ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നൊക്കെ നമ്മൾ ഈ രണ്ട് വാച്ചുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ച് എങ്ങനെ നമ്മുടെ കയ്യിൽ അതിൻ്റെ ലുക്കും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ വാച്ച് നമുക്ക് ഇത്തരത്തിലൊരു ലോക്കിംഗ് മെക്കാനിസം ആണ് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് ഇടുകയാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പം ഒരു വാച്ച് കെട്ടിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് അത്യാവശ്യം വളരെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ട്രാക്കറാണ് നമുക്ക് അതിനകത്ത് വന്നിരിക്കുന്നത്. അവിടെ ആപ്പ് വന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്പ് കൂടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഇൻസ്റ്റാൾ കൊടുക്കുക. നമ്മുടെ ആപ്പ് കൂടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് എഗ്രി കൊടുക്കുക. ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആയിരിക്കും പിന്നെ നമുക്ക് ചോദിക്കുന്നത്. ജസ്റ്റ് എല്ലാം അലോ കൊടുക്കുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അലോ കൊടുക്കാവുന്നതാണ്. അതാണ് ആപ്പ് കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു വാച്ചുമായിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് കണക്ട് ചെയ്യണം. അതിനകത്ത് ഇവിടെ താഴെ നമുക്ക് ഡിവൈസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് ഡിവൈസസ് സെലക്ട് ചെയ്യുക. ഡിവൈസസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാറ്റും കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹുവാവേ ഡിവൈസസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡിവൈസ് ആഡ് ചെയ്തിട്ട് മുകളിൽ ഇവിടെ കണ്ടും ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും. ജസ്റ്റ് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടോ സ്കാനിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്കാൻ ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പണ്ട് നമുക്ക് രണ്ട് ഡിവൈസസ് കാണിക്കുന്നുണ്ട്. കൊണ്ടും ഹുവാവേ ബാൻഡ് 9 കാണിക്കുന്നുണ്ട്. ഇവിടെ ഏതൊരു 5 ഈ ഒരു ഏരിയയിൽ ഇവിടെ ഉണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 9 ജസ്റ്റ് കണക്ട് കൊടുക്കാം. പണ്ട് നമുക്ക് കണക്റ്റിംഗ് എന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, എന്നിട്ടും സിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു പ്രോംപ്റ്റ് ഉടനെ കാണിക്കുന്നതായിരിക്കും നമ്മുടെ വാച്ചിനകത്ത്. പണ്ട് നമുക്കൊരു പിന്നൊരു പ്രോംപ്റ്റ് വന്നിട്ട് അലോ കൊടുക്കുക. പ്ലീസ് കൺഫേം പെയറിംഗ് ഓൺ വേരിയബിൾ ഡിവൈസ് കാണിക്കുന്നത്. നമുക്കൊരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ടിക് മാർക്ക് കൊടുക്കുക. പണ്ട് നമുക്ക് പെയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡിവൈസ് ഇവിടെ പെയറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഐ ഹാവ് റെഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിവൈസായിട്ട് ഈ ഒരു വാച്ചോടെ പെയറിംഗ് സക്സസ്ഫുൾ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോ അപ്ഡേറ്റ് വൈഫൈയിൽ നമുക്ക് ഈ ഒരു ഫേം വേറെ കാര്യങ്ങളൊക്കെ ഓട്ടോ അപ്ഡേറ്റ് ആവാനായിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ചെക്ക് ബോക്സ് ഇനേബിൾ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതൊക്കെ തന്നെ കുറച്ച് പിന്നെ നമുക്ക് ഈ ഒരു വാച്ചിനകത്തുള്ള കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളുണ്ട്. മെസ്സേജസ്, കോള്, ബാറ്ററി ലൈഫ്, തേർഡ് പാർട്ടി ആപ്സ് അതൊക്കെ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു പെർമിഷനാണ് ചോദിക്കുന്നത്. ആ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ലോഡിംഗ് സ്ക്രീൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കലണ്ടറിൻ്റെ ഒരു ആക്സസ് കൂടെ ചോദിക്കേണ്ട എല്ലാം കൊടുക്കാം. നമുക്ക് കോൾ ലോക്സ്, പിന്നെ കോണ്ടാക്ട്സ്, മെസ്സേജസ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വാച്ചോടെ ഏകദേശം കണക്ട് ആയിട്ടുണ്ട്. കണ്ട് കണക്ട് നമ്മുടെ ബാറ്ററി ലൈഫ് കൂടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഫോർ ആക്യുറേറ്റ് ഹാർട്ട് റേറ്റ് മെഷർമെൻറ്റ് പ്ലീസ് ടൈറ്റൻ ദ ബാൻഡ് ആൻഡ് കീപ്പ് ഇറ്റ് അറ്റ്ലീസ്റ്റ് 1 ഫിംഗർ അവേ ഫ്രം യുവർ കാർപാൽ ബോൺ. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഒരു 1 ഫിംഗർ അവേ വെക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഒരു ലൊക്കേഷൻ്റെ ഒരു ഇത് ചോദിക്കുന്നുണ്ട്, അത് അലോ കൊടുക്കാം. ലൊക്കേഷൻ പെർമിഷൻ അമൗണ്ട് അലോ ഓൾ ടൈം കൊടുക്കുക. ഇപ്പോഴത്തേ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അപ്ഡേറ്റ് അവൈലബിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഒരു അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വാച്ച് ഫേസസ് കുറേ നമുക്ക് വാച്ച് ഫേസസ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് അവൈലബിൾ ആണ്. ആവശ്യമുള്ള വാച്ച് ഫേസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കുറേയധികം വാച്ച് ഫേസസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫ്രീ സെക്ഷൻ ഉണ്ട്, ഇത് ഫ്രീ ആയിട്ടുള്ള വാച്ച് ഫേസസ് ആണ് നിങ്ങൾക്ക്. പിന്നെ ടോപ്പ് വാച്ച് ഫേസസ് ഇവിടെ കൊണ്ട് ഇതൊക്കെ പെയ്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് വാച്ച് അത്യാവശ്യം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഹാർട്ട് മോണിറ്ററിങ് ഇവിടെ കണ്ടും ഹെൽത്ത് മോണിറ്ററിങ് ഉണ്ട്, പൾസ് വേവ് അനാലിസിസ് ഉണ്ട്, നമുക്ക് സ്ലീപ്പ് അവയർനെസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ്, ഫൈൻ ഡിവൈസ്, അലാറം, വെതർ റിപ്പോർട്ട്, ക്വിക്ക് റിപ്ലൈ, ബാൻഡ് കണക്ഷൻ പ്രൊട്ടക്ഷൻ, അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സും കൂടെ കിട്ടുന്നതാണ്. ഇവിടെ കണ്ടും ഫേംവെയർ അപ്ഡേറ്റ് ഉണ്ട്. ഫേംവെയർ അപ്ഡേറ്റ് നമുക്ക് ഇവിടെ കണ്ടും ട്രാൻസ്ഫറിങ് ദ അപ്ഡേറ്റ് വിൽ ടേക്ക് സം ടൈം, കീപ് യുവർ ബാൻഡ് ക്ലോസ് ടു യുവർ ഫോൺ ആൻഡ് ഡോണ്ട് യൂസ് ദ ഡിവൈസ്. നമുക്കൊരു അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് നമുക്കിവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ആകുന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 8 MB നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നടക്കട്ടെ. നമുക്ക് വന്നിട്ട് ഡിവൈസ് സെറ്റിങ്സ് ഉണ്ട്. ഡിവൈസ് സെറ്റിങ്സ് നമുക്ക് മ്യൂസിക് കൺട്രോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പോയിട്ട്
മ്യൂസിക് കൺട്രോൾ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, റീസ്റ്റു ബാക്ക് ഉണ്ട്, ആപ്പ് മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ചേ ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് പൾസ് വേവ് ഇതൊക്കെ നമുക്കൊരു സോഫ്റ്റ്വെയർ നമുക്കൊരു അപ്ഡേറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീച്ചേഴ്സൊക്കെ വർക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് എല്ലാം ഒന്ന് ചെയ്തിട്ട് വേണം ഈ ഒരു ബാൻഡ് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ. ഒന്നെങ്കിൽ ഹെൽത്ത് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട് കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു. ഹാർട്ട് റേറ്റിൻ്റെ ഒരു സെക്ഷനുകൾ കിട്ടുന്നുണ്ട്, ഇവിടെ നമുക്ക് ഈസിലി ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ കണ്ട്. പിന്നെ ഒരു പൾസ് വേവും ആർത്തിമിയ അനാലിസിസ് ഉണ്ട്. പിന്നെ നമുക്ക് ആർട്ടേരിയൽ സ്റ്റിഫ്നെസ് ഡിറ്റക്ഷൻ, അങ്ങനെ കുറച്ചധികം ഒത്തിരിയധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ബാൻഡിൽ വരുന്നുണ്ട്. നമ്മുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. നമുക്ക് ആ ഒരു വെയിറ്റൊക്കെ ട്രാക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു കുറച്ച് ഹെൽത്തായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡിനകത്ത് ഇനി എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ബാൻഡ്. ബാൻഡിനകത്ത് നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ മെനു കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്ന് കൂടിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു വാച്ചിൻ്റെ ഒരു മെയിൻ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട് നമുക്ക്, നമ്മുടെ വർക്കൗട്ട് ഫിറ്റ്നസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, നമ്മുടെ ഫിറ്റ്നസിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നമുക്കിവിടെ കിട്ടുന്നതാണ്. നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു സെക്ഷനുണ്ട്. പിന്നെ നമ്മുടെ ക്ലോക്ക് ഫേസാണ് അതിനകത്ത് വരുന്നത്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മുകളിലും താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഏരിയ നമുക്കിവിടെ കിട്ടുന്നതാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് കൊണ്ട് വേണം സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് ഫേസ് കാര്യങ്ങൾ, ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രൈറ്റ്നസ് കൂടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ലുക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. വൈബ്രേഷൻ, ഡു നോട്ട് ഡിസ്റ്റർബ്, സ്ലീപ്പ് മോഡ്, പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ്, പോഡ്കാസ്റ്റ് സെറ്റിങ്സ്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് നമ്മുടെ മെനു എന്ന് പറയുന്നത്. വർക്കൗട്ട് ഉണ്ട്, വർക്കൗട്ട് സ്റ്റാറ്റസ്, ആക്ടിവിറ്റി റെക്കോർഡ്, സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്കൊരു ബാൻഡിനകത്ത് വരുന്നുണ്ട്. ഒരു സ്മാർട്ട് വാച്ച് ചെയ്യുന്ന അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്തുണ്ട്. ഫൈൻ ഫോണുണ്ട്, ജസ്റ്റ് ഫൈൻ ഫോൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോൺ ഫോൺ തുടങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഹാർട്ട് റേറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൺ ഓഫ് ദ ഒരു അപ്ഡേറ്റ് അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് റേറ്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇവിടെ മെഷർ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കറണ്ട് റേറ്റ്, ഹാർട്ട് റേറ്റ് വന്നിരിക്കുന്ന നമുക്ക് 81 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് കാണിക്കുന്നത്. 81, 84, 87, 100 ആയി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ 90 വന്നിട്ടുണ്ട്. ഒരു 88-91 ആ റേഞ്ചാണ് ഇപ്പോൾ നമുക്ക് ഫ്ലക്ച്വേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആപ്പിൾ വാച്ച് യൂസ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ആപ്പിൾ വാച്ചാണ്, അതിനകത്ത് നമുക്ക് ഹാർട്ട് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നമ്മുടെ ബ്ലഡ് പ്രഷർ ഇവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ വേണ്ട 99 കറണ്ട്, 99 കാണിക്കുന്ന. കുറഞ്ഞ് വരുന്നുണ്ട്, 96. അപ്പം നമുക്ക് ഏകദേശം ഒരേ സെയിം ആയിട്ടുള്ള റീഡിങ്സ് തന്നെയാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. ഹുവേ ബാൻഡ് 9 നമുക്കൊരു 88-91 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ നമുക്ക് ആപ്പിൾ വാച്ചിൽ നമുക്ക് 91 ആണ് കാണിച്ചത്. നമുക്ക് ഏകദേശം ഒരേ കണക്കുള്ള ഹാർട്ട് ബീറ്റും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാച്ചുമായിട്ട് നമുക്ക് ഏകദേശം കിട്ടിയത്. നമുക്ക് 91 കുറച്ച് സ്റ്റേബിളായിട്ട് നിന്നിട്ടാണ് പിന്നെ നമുക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരേ രീതിയിലുള്ള ഹാർട്ട് ബീറ്റ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത്. 94 എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 95 ഇപ്പോൾ നിൽക്കുന്നത്, 96, 95 കുറച്ച് കൂടിയതാണ്. ഇപ്പോൾ 95 നമുക്ക് പയ്യെ പയ്യെ അത് കുറയുന്നതിന് കുറഞ്ഞിട്ട് ഒരു 91 നമുക്ക് ബേസ് ആയിട്ട് നിന്നത്. നമുക്ക് ബാൻഡ് ആൻഡ് ഏകദേശം 91 ആവറേജ് തന്നെയാണ് കാണിച്ചത്. ബാൻഡ്വിഡ്ത്ത് ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് നമുക്കിതിനകത്ത്. ഇപ്പോൾ ഇത് 94 അങ്ങനെ കുറഞ്ഞ 91 ഏകദേശം വന്ന് ബേസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് തന്നെയാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. നമുക്കിവിടെ കാണട്ടെ, നമുക്ക് കുറച്ചധികം ബീച്ച് ഇതോടെ ഹാർട്ട് റേറ്റൊക്കെ നമുക്ക് കാണാക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് കൂടെ വന്നിട്ടുണ്ട്. വർക്കൗട്ടിന് വേണ്ടി ഒരു ഷോർട്ട് കട്ടൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വളരെ നല്ലൊരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമുക്കിനകത്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം വളരെ നല്ലൊരു ഡിസ്പ്ലേ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം കറക്റ്റായിട്ടുള്ള ട്രാക്കിംഗ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് ഒത്തിരി വേറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻഡെപ്റ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വേണം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം ഇതൊരു ബാൻഡ് 9 നമുക്കൊരു ബെറ്റർ ആയിട്ടൊരു അപ്ഗ്രേഡാണോ ഫിറ്റ്നസ് ട്രാക്കറിലെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു അപ്ഗ്രേഡാണ് നമുക്കൊരു ബാൻഡ് 9 വന്നിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റ്നസ് ബാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ ഒരു ബാൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബാൻഡിന് ഇപ്പോഴത്തെ യു എയിലുള്ള കറണ്ട് റേറ്റ് എന്ന് പറയുമ്പോൾ 158 ദിർഹംസാണ് നമുക്ക് ഇതിൻ്റെ ഒരു കറണ്ട് റേറ്റ് യു എയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബെറ്റർ ഡീൽ ഇപ്പോൾ എന്തായാലും ഉടനെ ലോബേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങളൊരു ബാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൻഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ബാൻഡാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ കൂടി. അപ്പം വീഡിയോ ഒരുപാട് ലൈക്ക് ഓപ്പൻ കൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്തതിൽ കാണുന്നതായിരിക്കും. സിയോ.